പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ അല്ലെങ്കിൽ പറഞ്ഞ കുഞ്ഞുമോൻ്റെയൊക്കെ പിതാ വല്യപ്പൻ്റെയൊക്കെ അനുജൻ മാണിക്കോട്ടയിൽ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് സെമിനാരിയിൽ ചേർന്നത്. നല്ലതാനും വർഷങ്ങൾക്ക് ശേഷം ദൈവം മാണി മുമ്പോട്ട് വൈദിക പഠനത്തിന് അനുവദിച്ചില്ല. അദ്ദേഹം മടങ്ങി വന്ന് ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഒരു സന്യാസിയേക്കാൾ കൂടുതൽ താപസികമായ ജീവിതമാണ് നയിച്ചത്. ഞാനിത് പറയാൻ കോട്ടായ കുടുംബവും മണ്ണാനിക്കാട് കുടുംബവുമായിട്ടൊക്കെ എനിക്ക് ബന്ധം വന്നത് ഞാൻ 1968 പൂന സെമിനാരിയിലാണ് തത്വശാസ്ത്ര പഠനത്തിനായി പോയത്. അവിടെ 7 വർഷം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ പൂനായിക്ക് പോകുമ്പോൾ എൻ്റെ പിതാവ് അങ്ങനെ മാണിച്ചിട്ട് പെൺ വിളിച്ച് പറഞ്ഞു, എൻ്റെ മകൻ അങ്ങോട്ട് ചാൾസ് അങ്ങോട്ട് വരുന്നുണ്ട്, എന്നെ കാണാൻ വന്നു. ഞങ്ങൾക്ക് വ്യാഴാഴ്ചയും ഞായറാഴ്ചയൊക്കെ ഔട്ടിങ്ങിന് അവസരമുണ്ട്. അന്ന് ഞങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടി അവിടെ കിർക്കിയിലാണ് താമസിച്ചത്. കടുക്കി എന്ന് പറയും, ഒരു കെട്ടിടത്തിലാണ് മാണി ജ്യേഷ്ഠൻ്റെ മകൻ. ഒരു മാണിയുണ്ട്, രണ്ടുപേരും ടി വി മാണിയാണ്. പുള്ളിപ്പോൾ അമേരിക്കയിൽ സൂമല്ലാതെ കഴിയുന്നു. അവരുടെ മാണിയുടെ സഹോദരിയുടെ മക്കൾ മണ്ണാനേക്കാട്ട് മാണിയും ജോസും രണ്ടുപേരെയും ജീവിച്ചിട്ടുണ്ട്. തിരുവാമ്പാടി താമരശ്ശേരിയിലുമായിട്ട് അവർ 4 പേരവിടെ ഉണ്ടായിരുന്നു. ഒരു വിദേശ ദൂരസ്ഥലത്തിരുമ്പോൾ സ്വന്തമെന്ന് പറയുമ്പോൾ വളരെ അടുപ്പമാണ്. പരസ്പരം ആ ബന്ധത്തിലൂടെയാണ് ഞാൻ ഈ കോട്ടായൽ കുടുംബമായിട്ടൊക്കെ കൂടുതൽ അടുക്കുവാൻ സാധിച്ചത്. ചകോച്ചൻ ചേട്ടനെ ജെയിംസ് ജോർജ് പലപ്പോഴും കാണാറുണ്ട്, ഫോണിലൂടെയൊക്കെ വിളിക്കാറുണ്ട്. എല്ലാവരും ജീവിതത്തിൽ ധാരാളം നന്മകളുണ്ട്, ഒരുപക്ഷെ മാനുഷികമായ ബലഹീനതകളൊക്കെ വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ജീവിതത്തിൻ്റെ അവസാനം അതെല്ലാം പരിഹരിച്ചുകൊണ്ട് എല്ലാവരുമായി രമ്യപ്പെട്ട് ദൈവവുമായി രമ്യപ്പെട്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയെന്ന് വിചാരിക്കാം. അദ്ദേഹത്തെ സംബന്ധിച്ച് സ്വന്തം മക്കളോ കുഞ്ഞുമക്കളോ ഓർമ്മ ആചരിക്കുവാനുള്ള സഹോദരങ്ങളെയും സഹോദരികളും സഹോദരിമാരും അവരുടെ മക്കളും കുഞ്ഞുമക്കളും മറ്റു കുടുംബാംഗങ്ങളും ജെയിംസ് ജോർജിൻ്റെ അലി ചാക്കോച്ചൻ ചേട്ടൻ്റെ ഓർമ്മ